എത്ര മനുഷ്യരുടെയും ശരഭാരം വളരെ പെട്ടെന്ന് ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീടിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ വെയിറ്റ് കൂടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കഴിച്ചിട്ട് നിങ്ങളുടെ വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതിയുള്ളവരാണെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും ഇത് നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അത്രയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുന്നവർക്ക് മനസ്സിലാക്കണം ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കേണ്ടത് നോക്കാം അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ നമുക്ക് േറ്റവും ആദ്യം വേണ്ടത് നമുക്ക് റൈസ് വേണം കേട്ടോ നിങ്ങളിപ്പോൾ റൈസ് കുക്ക് ചെയ്ത് ആ ഒരു വെള്ളം വേണം നമ്മൾ എടുക്കേണ്ടത് നമ്മൾ കഞ്ഞിവെള്ളമില്ലേ അതാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്കിപ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഒന്നുമല്ല നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു കഞ്ഞിവുളമാണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് എല്ലാവർക്കും അറിയാം നമ്മൾ കഞ്ഞിവെള്ളം നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് കാരണം ആ ഒരു റൈസിൻ്റെ കംപ്ലീറ്റ് എസൻസും നമ്മുടെ ആ ഒരു കഞ്ഞിവെള്ളത്തിലോട്ട് വരുന്നതാണ് അപ്പോൾ മാക്സിമം കഞ്ഞിവെള്ളം കുടിക്കുന്നവർക്ക് അറിയാൻ നല്ല ആ ഒരു ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നിങ്ങളിപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത്രത്തോളം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുന്ന അതനുസരിച്ച് നിങ്ങൾക്ക് കഞ്ഞിവെള്ളമൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരളവൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം ഒരു അരക്കപ്പോളം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കഞ്ഞിവെള്ളത്തിലൂടെ നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഉലുവ എടുക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം കേട്ടോ ഉലുവെടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഉലുവയിൽ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരിക്കലും നമ്മൾ ഉലുവ യൂസ് ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് നമ്മുടെ സ്കിന്നും ാലും ശരി നമ്മളിത് ഫുഡിലൊക്കെ ഉൾപ്പെടുത്തുമ്പോഴായാലും നിങ്ങൾ മാക്സിമം ഉലുവ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആടിയത് കൊടുക്കാം പിന്നെ നിങ്ങളിപ്പോൾ ഒരുപാട് പേര് ഇതിലോട്ട് ചൂടുവെള്ളം ആടിയത് കൊടുക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഉലുവ പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ചൂടുവെള്ളം ആടിയത് കൊടുക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മുടെ വെയിറ്റ് കൂട്ടാനാണ് നമ്മൾ നോക്കുന്നത് അല്ലേ അപ്പം നമ്മൾ ആ ഒരു രീതി ചെയ്ത് നോക്കിയാൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ വെയ്റ്റ് കൂട്ടാനും വെയിറ്റ് കുറയ്ക്കാനും ഹെല്പ് ചെയ്യുന്നൊരു കാര്യമാണ് സോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതി തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമ്മുടെ അത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ ഞാനിപ്പോൾ ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവ ഉലുവെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നുകിൽ നിങ്ങൾക്ക് കരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഇതിലേതായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ആ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ആ ഒരു ഉലുവയുടെ കംപ്ലീറ്റ് ആ ഒരു കമർപ്പ് മാറും കേട്ടോ നമ്മളിതിലോട്ട് ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പോലും നമുക്ക് മനസ്സിലാവില്ല ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് ടസ്റ്റ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു ശർക്കര അപ്പോൾ ശർക്കര അല്ലെങ്കിൽ കരിപ്പൊടി ഏതായാലും നിങ്ങൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതിന് അളവില്ല നമ്മുടെ ആ ഒരു ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ട്രൈ ആണ് ഏകദേശം നമ്മൾ ഏകദേശം ഇത്രത്തോളം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഡയറക്റ്റായിട്ട് നമ്മൾ തേങ്ങ ചിരകി ഉപയോഗിക്കുന്നതിനേക്കാളും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം ഒരു രണ്ട് മൂന്ന് ദിവസം മതിയാകും ആ ഒരു വെയിലത്ത് വച്ച് ഉണക്കി എടുത്തതിന് ശേഷം നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടും അപ്പം ഞാനിപ്പോൾ ഇതിലോട്ട് ഏകദേശം ഒരു നാലഞ്ച് പീസ് കോക്കോണട്ട് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഇത്രത്തോളം ക്വാണ്ടിറ്റി ഒന്നും വേണ്ട കേട്ടോ ഇതിന് ഏകദേശം നമുക്കൊരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ആരളവിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ കഞ്ഞിവെള്ളം ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ആ ഒരു ചൂടൊക്കെ പോയതിനു ശേഷമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു മിക്സർ ജാലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ട നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഉലുവയുടെ പേസ്റ്റില്ലേ ഇതുകൂടി നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളം ഒരു ഒന്നോ ഒന്നേ കാൽ ടേബിൾ സ്പൂൺ അത്രത്തോളം മതിയാകും ഉലുവട ഈ ഒരു പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം നമ്മൾ ഇതിലോട്ട് നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക അവിടെ നല്ലെണ്ണ ജസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ അത്ര മതി ടേബിൾ സ്പൂൺ അല്ല കേട്ടോ ജസ്റ്റ് ഒരു കാൽ ടീസ്പൂണോളം നല്ലെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സിയിലിടുക ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം മിക്സിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ കാണാം എങ്കിൽ മാത്രമായിരിക്കും നമ്മുടെ ആ ഒരു കഞ്ഞിവെള്ളവും ആ ഒരു ഉലുവയുടെ മിക്സായിട്ട് ഒന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കത് മിക്സ് ആയിട്ട് കിട്ടുകയുള്ളൂ സോ നിങ്ങൾ മിക്സിയിട്ട് മിക്സിയിലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ അടിച്ചെടുത്തതിനു ശേഷം നമ്മളിത് രാവിലെ വെറും വയറ്റി തന്നെ കുടിക്കാം കേട്ടോ മാക്സിമം നിങ്ങൾ വെറും വയറ്റി കുടിച്ചാലായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പത്ത് മണി ടൈം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചാലായിരിക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടുക അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയായിരിക്കും നമുക്ക് നമ്മുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടു വീക്ക്സ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വെയിറ്റ് ഇത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീടിന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമുക്ക് വീണ്ടും ഒരു ഒരടിപ്പ് ടിപ്പായിട്ട് കാണാം താങ്ക്